നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം ഇരുപത്തി എട്ടാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാം ആണ്ട് മേടമാസം പതിനഞ്ചാം തീയതി ഞായറാഴ്ച ഞായറാഴ്ചയാണ് സൂര്യഭഗവാൻ്റെ ദിവസമാണ് ഇപ്പോൾ സൂര്യൻ്റെ ദിവസത്തിന് വളരെ പ്രാധാന്യമുണ്ട് സൂര്യനാണ് നക്ഷത്രദേവൻ ദേവൻ ജ്യോതിഷശാസ്ത്രം തന്നെ നിലനിൽക്കുന്നത് സൂര്യനെ ആസ്പദമാക്കിയാണ് ആ സൂര്യൻ്റെ ദിവസമാണ് ഇന്ന് നിൽക്കുന്നത് അതും സൂര്യൻ ഉച്ചത്തിൽ പ്രവേശിക്കുന്ന മാസമാണ് മേടമാസം ഇന്നത്തെ നക്ഷത്രം മൂലം നക്ഷത്രമാണ് മൂലം നക്ഷത്രം എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം മൂലം എന്ന് പറയുമ്പോൾ മൂടെന്നാണ് ഒരു നക്ഷത്രത്തിൻ്റെ മൂടാണ് മൂലം അപ്പോൾ ഇപ്പം നക്ഷത്രം ആണ് ഇന്നത്തെ നക്ഷത്രം ഇപ്പൊ നക്ഷത്രവും അതുപോലെ ഞായറാഴ്ചയും ഒത്തു വന്നിരിക്കുന്ന ദിവസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം കൊള്ളാം നല്ല ദിവസമാണ് പക്ഷേ മൂലനക്ഷത്രക്കാർക്ക് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്ത് നമുക്ക് ചിന്തിക്കുമ്പോൾ സൂര്യൻ ഉച്ചത്തിലാണ് നിൽക്കുന്നത് മറ്റുള്ള മാസങ്ങളിൽ ഞായറാഴ്ച പോലെ ദോഷത്തെ കൊടുക്കൂല എങ്കിൽ പോലും കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം സൂര്യൻ ചൂട് ഗ്രഹമാണ് ചൂടെന്നു പറഞ്ഞാൽ നമ്മളെ ചൂടാക്കും നമുക്ക് ടെൻഷൻ കൂട്ടും അസ്വസ്ഥത ഉണ്ടാക്കും അലച്ചിൽ വരും ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ആദിത്യല്ല അലയാത്തവരായി ആരുമില്ല അപ്പോൾ അലച്ചിലിന് കൊടുക്കും വാർഷികബലത്തെ ചിന്തിക്കുന്നതാണ് തീ പൊള്ളലേക്കാം ഇലക്ട്രിസിറ്റിയാൽ പൊള്ളൽ വരാം അതുപോലെ കാര്യങ്ങൾക്കെല്ലാം ഒരു ഡിലേ ഉണ്ടാക്കും എങ്കിലും നമുക്ക് മേടമാസത്തിലെ ആയതുകൊണ്ട് വലിയ ദോഷഭാവവും ചെയ്യത്തില്ല അപ്പം ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവരെ ചെയ്യണം പ്രധാനമായിട്ട് ശിവക്ഷേത്രത്തിൽ പോകണം സൂര്യൻ്റെ ദേവത മഹാദേവനാണ് ശിവക്ഷേത്രത്തിൽ പോയി ഭഗവാന് ജലധാര ടെൻഷനും തീപ്പൊള്ളലോ ഒന്നും വരാതിരിക്കാൻ വേണ്ടി ജലധാര കൂവളമാല അർച്ചന ഇവ നടത്തണം അതുപോലെ പിൻവിളക്ക് ഭഗവാന് കത്തിക്കണം രാവിലെ എണീറ്റ് പറ്റുന്ന ദിവസങ്ങളിൽ ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുന്നത് കൊണ്ട് പറ്റുന്ന ദിവസങ്ങളിൽ സൂര്യ ഭഗവാനെ തൊഴണം ചിലപ്പോൾ അമ്പലത്തിലൊക്കെ പോകാൻ നമുക്ക് സൗകര്യം പോലെ അമ്പലം ഉണ്ടാവണമെന്നില്ല നാട്ടിലൊക്കെ ആണെങ്കിൽ മാത്രമേ പലപ്പോഴും പറ്റാതെ ഉള്ളൂ പറ്റുകയുള്ളൂ അത് ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് അമ്പലത്തിൽ പോകാം പക്ഷേ സൂര്യൻ ലോകത്തെല്ലായിടത്തും ഉണ്ട് അപ്പോൾ രാവിലെ എണീറ്റ് സൂര്യഭഗവാനെ തൊഴുക അതേപോലെ ഇന്ന് അവധി ദിവസമാണ് നമ്മൾ ഓരോ കാര്യങ്ങൾക്കൊക്കെ മാറ്റി വെച്ചിട്ട് ഇന്നത്തെ ദിവസമായിരിക്കും കൂടുതലായിട്ട് പല കാര്യങ്ങൾക്കും ഇറങ്ങുകയും പലരുടെയും കാണാൻ പോവുകയും സുഹൃത്ത് ബന്ധത്തിനും അതുപോലെ മറ്റ് ഫംഗ്ഷനും ഒക്കെ പോകുന്ന ദിവസമാണ് അങ്ങനെ പോകുന്നവർ ഇപ്പോൾ രാവിലെ ഒന്നും രാഹു ഇല്ല മിക്കവാറും ഞായറാഴ്ചയൊക്കെ വൈകുന്നേരമൊക്കെ ആയിരിക്കും നമ്മൾ വണ്ടിയൊക്കെ എടുത്തുകൊണ്ട് പുറത്തിറങ്ങണേ അതുകൊണ്ട് രാഹുകാല സമയം നോക്കി ഓരോ കാര്യത്തിനും ഇറങ്ങണം രാഹുകാല സമയം എന്ന് പറഞ്ഞത് ജാതക പ്രകാരം നമ്മൾ നാലര മണി തോൽ തൊട്ട് ആറു മണിവരെ രാഹു കാലം എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഞ്ച് മണി മുതൽ ആറര മണിവരെയാണ് രഹുകാല സമയം അപ്പോൾ ഈ ഒന്നര മണിക്കൂർ സമയം നമ്മൾ യാത്ര അല്ലെങ്കിൽ ശുഭ കാര്യങ്ങൾക്ക് ഇറങ്ങരുത് ഒന്നുകിൽ അഞ്ച് മണിക്ക് മുമ്പ് യാത്ര തിരിക്കണം അല്ലെങ്കിൽ ആറര വരെ വെയിറ്റ് ചെയ്യണം ഈ കറക്റ്റ് രാഹു കാല സമയത്ത് കാര്യത്തിന് ഇറങ്ങിയാൽ നമ്മളെ ചുറ്റിക്കും പോകുന്ന കാര്യങ്ങൾക്ക് വിപരീത ഫലം വരും അതുപോലെ തന്നെ ഇന്നത്തെ അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞതും ശരിക്കും അഭിജിത്ത് മുഹൂർത്തം പറഞ്ഞത് പതിനൊന്ന് മണി അമ്പത്തെട്ട് മിനിറ്റ് തൊട്ട് പന്ത്രണ്ട് മണി നാൽപ്പത്താറ് മിനിറ്റ് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് രണ്ട് നാഴിക നേരമാണ് അഭിജിത്ത് മുഹൂർത്തം അതുപോലെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തമൊക്കെ നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം പക്ഷേ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ ഒഴിവാക്കണം ഗുളികനേയും യമഖണ്ഠനെയും പന്ത്രണ്ട് മണിക്കൂർ പകലുള്ളതിൽ മൂന്ന് മണിക്കൂർ നേരം ഇവരുടെ പ്രവർത്തനം നടക്കും പ്രകൃതിയിൽ ആ സമയം നമ്മൾ ഒഴിവാക്കണം അതിൽ ഗുളികകാല സമയം മൂന്ന് മണി ഇരുപത്തിയേഴ് മിനിറ്റ് തൊട്ട് അഞ്ച് മണിവരെയും യമഖണ്ഠകാല സമയം പന്ത്രണ്ട് മണി ഇരുപത്തി രണ്ട് മിനിറ്റ് തൊട്ട് ഒരു മണി അമ്പത്തഞ്ച് മിനിറ്റ് വരെ യമഖണ്ഠകാല സമയവും ഈ രണ്ട് സമയവും ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത് ഇന്ന് വസ്ത്രധാരണം ചെയ്യുമ്പോൾ ഓരോ കാര്യത്തിന് ഇറങ്ങുന്നവർ നല്ല വസ്ത്രം ധരിച്ച് പോകണം അതിൽ നല്ല വസ്ത്രം ധരിക്കുമ്പോൾ വസ്ത്രത്തിന് പ്രാധാന്യമുണ്ട് നമുക്ക് സൂര്യൻ്റെ പ്രകാശം സൂര്യൻ്റെ പോസിറ്റീവ് എനർജി നമ്മളിലേക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വസ്ത്രത്തിൽ ധരിക്കുമ്പോൾ ശരിക്ക് താമരപ്പൂവിൻ്റെ കളറോ റെഡ് കളർ ആയിട്ടുള്ള കളറോ ഗോൾഡൻ കളറോ ധരിച്ചുകൊണ്ട് പോകുന്നത് ഭാഗ്യദായകമായി തീരും അപ്പോൾ ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കും അല്ലാത്തവർക്കും വലിയ നല്ല ദിനം ആശംസിച്ചു നിർത്തുന്നു നന്ദി നമസ്കാരം